അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എന്താണ് വെർച്വൽ ബോക്സ് എന്നുള്ളതാണ്. ആ വെർച്വൽ ബോക്സ് സോഫ്റ്റ്വെയർ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്കൊരു ഫിസിക്കൽ നെറ്റ്വർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ സ്വിച്ച് പോലുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസുകളും ആവശ്യമായിട്ട് വരും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വിൻഡോസ് സെർവർ ക്ലയന്റ് സെർവർ ആയിട്ട് നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്ത് ആ ക്ലയന്റ് സെർവർ രീതിയിലുള്ള നെറ്റ്വർക്കിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വലിയ ചെലവ് വേണ്ടി വരും. കാരണം നമുക്ക് ഒരു ലാബറട്ടറി എൻവയോൺമെന്റിൽ ഈ ക്ലയന്റ് സെർവർ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, ഒരു നെറ്റ്വർക്ക് സെറ്റ് ചെയ്തുകൊണ്ട് ഫിസിക്കലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പ്രയാസമേറിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് സഹായിക്കുന്ന ഒരു വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആണ് ഈ വെർച്വൽ ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വെർച്വൽ ബോക്സിന്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ ബോക്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമുക്ക് വെർച്വൽ ബോക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു മെഷീനിൽ, നമ്മളിപ്പോ ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലുള്ള മെഷീനിൽ നമുക്ക് ഒരു മിനി നെറ്റ്വർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് മാത്രമല്ല, ക്ലയന്റായിട്ടും സെർവറായിട്ടും റൺ ചെയ്യുന്ന മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമുക്ക് നമ്മുടെ മെഷീനിൽ റൺ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഈ വെർച്വൽ ബോക്സ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. വെർച്വൽ ബോക്സ് വഴി മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമുക്ക് റൺ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കുന്നു മനസ്സിലാക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ ലാപ്ടോപ്പിൽ വിൻഡോസ് 11 OS ആണ് റൺ ചെയ്യുന്ന സങ്കല്പിക്കുക. എനിക്ക് വിൻഡോസ് സെർവർ ക്ലയന്റ് സെർവർ മോഡിൽ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം സിമുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു നെറ്റ്വർക്കിൽ ക്ലയന്റ് സെർവർ രീതിയിൽ നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യുന്നതെന്നും അതിലുള്ള പല കാര്യങ്ങൾ, ഗ്രൂപ്പ് പോളിസിയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ ആ കാര്യം സാധ്യമാക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വെർച്വൽ ബോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാല്, ഫിസിക്കലായിട്ട് നെറ്റ്വർക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തതിനാൽ ഞാൻ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. വെർച്വൽ ബോക്സ് എനിക്ക് മറ്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള, അതിന്റെ വർക്കിംഗ് സിമുലേറ്റ് ചെയ്യാൻ, നെറ്റ്വർക്ക് സെറ്റ് ചെയ്ത് അതിന്റെ വർക്കിംഗ് സിമുലേറ്റ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വെർച്വൽ ബോക്സിൽ എനിക്ക് വിൻഡോസ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ അങ്ങനെ എത്ര ഇൻസ്റ്റൻസസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെങ്കിലും നമുക്ക് നമ്മളുടെ മെഷീനിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും വെർച്വൽ ബോക്സിന്റെ സഹായത്തോടെ. വെർച്വൽ ബോക്സിൽ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് റൺ ചെയ്യാനും കൂടെ സാധിക്കും. അപ്പം അതിനു വേണ്ടിയുള്ള റിക്വയർമെന്റ് എന്ന് പറയുന്നത്, നമ്മുടെ സിസ്റ്റത്തിന് മിനിമം 8 GB എങ്കിലും റാം ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാല്, നിങ്ങൾക്കറിയാം വിൻഡോസ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യാൻ മിനിമം റാം എന്ന് പറയുന്നത് മിനിമം 2 GB എങ്കിലും റാം വേണം. അതുപോലെ തന്നെ വിൻഡോസ് 10 ആയാലും ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് മറ്റും ലഭ്യമാണെങ്കിൽ മിനിമം 2 GB റാമെങ്കിലും ആവശ്യമാണ്. അതുപോലെ മറ്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനും അതിൻ്റെതായിട്ടുള്ള റാം റിക്വയർമെന്റ് ഉണ്ട്. മാത്രമല്ല, നമ്മളെ സിസ്റ്റത്തിൽ നേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് വിൻഡോസ് 11. അപ്പോൾ ആ വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ 2 GB മേലെ റാം ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും വേണം. അപ്പോ നമ്മൾ ഒന്നിലധികം ഇൻസ്റ്റൻസസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരേ സമയം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും റാം ഒക്യുപ്പൈ ചെയ്യും അത്. അപ്പം വെർച്വൽ ബോക്സ് വഴി ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമുക്ക് വേണമെങ്കിൽ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കാം. ഗസ്റ്റ്, അതായത് അതിഥി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വേണേൽ പറയാം. അതുപോലെ നേറ്റീവായിട്ട് എൻ്റെ ലാപ്ടോപ്പിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ, നേറ്റീവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നും വിളിക്കാം. അപ്പോൾ ഹോസ്റ്റ് റൺ ചെയ്യണം, അതുപോലെ തന്നെ രണ്ടിൽ കൂടുതൽ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരേ സമയം റൺ ചെയ്യുകയാണെങ്കിൽ അവയ്ക്കും അതുപോലെ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഒക്കെ തന്നെ റാം ആവശ്യമായിട്ട് വരും. നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് വിൻഡോസ് 10 അതുപോലെ വിൻഡോസ് സെർവറും ആണ് റൺ ചെയ്യുന്നതെങ്കിൽ വിൻഡോസ് 10 2 GB വേണ്ടി വരും, വിൻഡോസ് 2016 സെർവറിന് 2 GB വേണ്ടി വരും. അപ്പൊ അവിടെ തന്നെ നമുക്ക് ടോട്ടൽ 4 GB റിക്വയർമെന്റ് വന്നു കഴിഞ്ഞു. പിന്നെ മാത്രമല്ല, നമ്മൾ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യാൻ
അതിന് മിനിമം 2 GB എങ്കിലും വേണം. അപ്പോൾ നല്ല ഒരു വെർച്വൽ ബോക്സ് സെറ്റപ്പിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ മോർ ദാൻ 8 GB റാം നമ്മുടെ മെഷീന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല മിനിമം 8 GB എങ്കിലും ഉള്ള റാമിൽ മാത്രമേ നമുക്ക് ഈ വെർച്വൽ ബോക്സ് വഴി മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് സിമുലേറ്റ് ചെയ്യാൻ, ഒരേ ടൈമിൽ സൈമൾട്ടേനിയസ് ആയിട്ട് റൺ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഹാർഡ് ഡിസ്ക് റിക്വയർമെന്റ് നമുക്ക് മിനിമം 1 TB അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 512 GB എങ്കിലും ഹാർഡ് ഡിസ്ക് റിക്വയർമെന്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് വെർച്വൽ ബോക്സ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല നമ്മളെ പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രോസസ്സർ ഇന്റലിന്റെ i5 എങ്കിലും പ്രോസസ്സർ വേണ്ടി വരും. അതുപോലെ AMD ആണെങ്കിൽ AMD റൈസൺ ആണെങ്കിൽ റൈസൺ 5 അതിൽ കൂടുതൽ 5 അതിൽ കൂടുതലോ പ്രോസസ്സർ റിക്വയർമെന്റും നമുക്ക് വെർച്വൽ ബോക്സിന് ആവശ്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കി കൊണ്ട് വേണം നമുക്ക് വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാനും. അപ്പൊ വെർച്വൽ ബോക്സ് വഴി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അറ്റ് എ ടൈം ഒന്നിലധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് റൺ ചെയ്യാനും. നമ്മുടെ മെഷീനിൽ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നേരത്തെ വെർച്വൽ ബോക്സിന്റെ സൈറ്റിൽ നമുക്ക് കയറാം. അതിനുശേഷം വെർച്വൽ ബോക്സ് ഡൗൺലോഡ് വെർച്വൽ ബോക്സ് 6.1 എന്നുള്ള ആ ഒരു വലിയ ബട്ടൺ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ചിട്ട് ഹോസ്റ്റ് മെഷീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനനുസരിച്ചിട്ടുള്ള വെർച്വൽ ബോക്സിന്റെ വേർഷൻ ആയിരിക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ വിൻഡോസ് ആണ് എൻ്റെ ഹോസ്റ്റ് മെഷീൻ. ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ വിൻഡോസ് 11 ആണ് റൺ ചെയ്യുന്നതെങ്കിൽ ആ കോമ്പാറ്റബിൾ ആയിട്ടുള്ള വെർച്വൽ ബോക്സിന്റെ വേർഷൻ വേണം നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ വിൻഡോസ് ഹോസ്റ്റ് ആണെങ്കിൽ നമ്മുടെ എൻ്റെ മെഷീൻ വിൻഡോസ് ഹോസ്റ്റ് ആയതുകൊണ്ട് വിൻഡോസ് ഹോസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ പാക്കേജ് വെർച്വൽ ബോക്സ് പാക്കേജ് വേണം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. ഇനി ലിനക്സ് ആണ് എൻ്റെ ഹോസ്റ്റ് മെഷീനിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്കിൽ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ വെർച്വൽ ബോക്സ് പാക്കേജ് ആയിരിക്കണം ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ വിൻഡോസ് ആയതുകൊണ്ട് വിൻഡോസ് ഹോസ്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. ഓൾറെഡി എൻ്റെ മെഷീൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ വെർച്വൽ ബോക്സ് സോഫ്റ്റ്വെയർ ആ ഡൗൺലോഡ് ലൊക്കേഷനിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ വെർച്വൽ ബോക്സിൻ്റെ exe ഫയല് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഈ exe ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വെർച്വൽ ബോക്സ് സെറ്റപ്പ് ചെയ്യാനുള്ള വെർച്വൽ ബോക്സ് സെറ്റപ്പ് ചെയ്യാനുള്ള വിസാർഡ് നമുക്ക് റൺ ചെയ്തുകൊണ്ട് വെർച്വൽ ബോക്സ് മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഫൈനലി നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ഒക്കെ അടിച്ച് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് ബട്ടൺ കിട്ടും. അവിടെ വെച്ച് ഫിനിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ആ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സാധാരണ മറ്റേതൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് വെർച്വൽ ബോക്സ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്.